നമസ്കാരം ദേവദാർ വാർത്തകളിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി എസ്എസ്എൽസി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഗ്രേഡ് നേടിയ താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മികച്ച വിജയം നേടിയവർക്കുള്ള മംഗളപത്രവും പതക്കവും ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം ലൈജു പി ടി എ പ്രസിഡന്റ് ഇ അനോജ് പ്രിൻസിപ്പൽ എം ഗണേശൻ എന്നിവർ സംബന്ധിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ 87 വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ 108 പേരെയും ചടങ്ങിൽ അനുമോദിച്ചു ഇരു പരീക്ഷകളിലും ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ട 100-ലധികം വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ പിന്നീട് വിതരണം ചെയ്യും ക്ലാസ് റൂമുകളിലെ പഠനം കഴിഞ്ഞ അക്കാഡമിക് വർഷത്തിൽ ഉണ്ടായിട്ടില്ല. മഹാമാരിയുടെ ഈ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. കഴിഞ്ഞ അധ്യയന വർഷം നടന്നത് അതിൻ്റെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടാണ്. നിങ്ങൾ വലിയ വിജയം നേടിയത്. നിങ്ങളുടെ വിദ്യാഭ്യാസം ക്രമീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഒരുക്കിത്തരാൻ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള വിഭവം സമ്മാനിക്കാൻ ഒരുപക്ഷെ ഈ വറുതിയുടെ കാലത്ത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വരില്ല. പലപ്പോഴും നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വളരെ പ്രധാനമാണ്. ആ ഡിവൈസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ നെറ്റ്വർക്കും ഇനി വൈഫൈ ആണെങ്കിൽ കറണ്ടും ഇല്ലാത്ത സമയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം. അയൽവാസിയുടെ വീടുകളിൽ പോയി അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളെ ആശീർവദിച്ചയക്കേണ്ട പിതാവും അമ്മയും ഉമ്മയും ഒക്കെ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നത്താൽ നിങ്ങളെ കാണാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും പരീക്ഷ എഴുതാൻ നിങ്ങളെ ആശീർവദിച്ചയച്ച നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ മാതാക്കളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിലാണ് മനോഹരമായ ഒരു വിജയം നിങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സമ്മാനിച്ചത്. സൂചിപ്പിച്ചതുപോലെ രാവിലെ 10-ാം ക്ലാസ്സിലെ എ പ്ലസ്സുകാരെയും ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ എ പ്ലസ്സുകാരെയുമാണ് നമ്മൾ ആലോചിക്കുന്നത്. ജയിച്ചവരും തോറ്റവരുമൊക്കെ മികവാർന്ന പ്രവർത്തനം നടത്തിയവരല്ലേ? അതിലേറ്റവും മിടുക്കന്മാരായവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഭാവി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ കഴിയണം. ഇതുപോലെ മത്സര പരീക്ഷകളാണ് ഇനിയെല്ലാം വരുന്നത്. അതിലൊക്കെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും ഒരു മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ കാരണം, നമ്മുടെ കുട്ടികൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മാറി പല രീതിയിലും ചിന്തിച്ചുകൊണ്ട് നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റാത്ത അവസ്ഥ നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഭാവിയിലും ധാരാളം വിജയങ്ങൾ നിങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദേവദാർ ഫിലിം ഫെസ്റ്റിവലിന്റെ 4-ാമത്തെ എഡിഷൻ സമാപിച്ചു.
താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും മീഡിയ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. NHS പ്രോഗ്രാം ഓഫീസർ പി പി യുനസ് അധ്യക്ഷനായിരുന്നു. കേരള സർവകലാശാല മാധ്യമ പഠന വിഭാഗം അധ്യാപകൻ ഡോക്ടർ ബി എം രാജേഷ് കുമാർ ആശംസ നേർന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തെ, നമ്മളുടെ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കുന്നതാണ് കലാരൂപങ്ങൾ. അതെന്തോ ആവട്ടെ, സൗന്ദര്യം നിലനിർത്താനും പുതിയ അനുഭവതലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും കഴിയുന്ന കലാരൂപങ്ങൾ വ്യത്യസ്തങ്ങളായിട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. സംഗീതമാവട്ടെ, നൃത്തമാവട്ടെ, നാടകരൂപങ്ങളാവട്ടെ, മറ്റ് ഒരുപാട് കലാരൂപങ്ങൾ നമ്മളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാഹിത്യകൃതികളാവട്ടെ, ഇതെല്ലാം അതിൻ്റെ കൂടെ കൂട്ടേണ്ട ഒരു കലാരൂപം ആവേണ്ടതാണ് സിനിമകൾ. നമുക്കറിയാം, പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന സിനിമകൾ രണ്ട് തരത്തിൽ ഉണ്ട്. കമേഴ്സ്യൽ സിനിമകളും അതേപോലെ തന്നെ കലാമൂല്യമുള്ള നമ്മളെ അനുഭവതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരം സിനിമകൾ ഉണ്ട്. നിശ്ചയമായും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അത്തരത്തിലുള്ള അനുഭവതലമാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇത്തവണ പ്രദർശനം. രണ്ട് സഹോദരങ്ങളുടെ ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചൈനീസ് സിനിമ വാക്കിംഗ് ടു സ്കൂൾ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. ദേശീയ അവാർഡ് നേടിയ മാൻസോറയുടെ കന്നഡ സിനിമ ഹരിവ്, ശങ്കർ ദേവ്നാഥിൻ്റെ ബംഗാളി സിനിമ പക്കാറാം, ഇറാനിൽ നിന്നുള്ള അലി ഗവിത്താൻ്റെ വൈറ്റ് ബ്രിഡ്ജ്, ഫ്ലൈറ്റ് ഓഫ് കൈറ്റ്സ്, ബഹസാദ് റാഫിയുടെ റെനാ സൈലൻസ് എന്നിവ പ്രദർശിപ്പിച്ചു. സംസ്ഥാനത്തെ ഓൺലൈൻ പഠനം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ജി സ്യൂട്ടിൻ്റെ പൈലറ്റ് പ്രവർത്തനങ്ങൾക്ക് ദേവദാർ സ്കൂളിൽ തുടക്കമായി. ഗൂഗിളിൻ്റെ വിവിധ വർക്ക് സ്പേസ് സേവനങ്ങളായ ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ മീറ്റ് മുതലായവ ഒരു പ്ലാറ്റ്ഫോമിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭ്യമാക്കുന്നതാണ് കൈറ്റ്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പൊളിറ്റിക്കൽ സയൻസിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥിക്കുള്ള പി പി ബാലകൃഷ്ണൻ മാസ്റ്റർ എൻഡോമെൻറ്റ് കെ ആദിത്യക്ക് സമ്മാനിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിനി പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഡിഗ്രി ചെയ്യുന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇനിയും പഠിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവദാറിൻ്റെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം. ഏവർക്കും ദേവദാറിൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.